ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് ബുക്ക് കൂടുതൽ പി എസ് സി ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കും മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ടോപ്പിക് ആണ് ഈ വർഷം നടക്കാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു പോർഷനാണ് ഓസ്കർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഓസ്കർ അവാർഡാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് ഇന്നലെ ഡേറ്റ് ഇരുപത്തിയാറ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഓസ്കർ പുരസ്കാരങ്ങൾ പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം ഈ അവാർഡുകളെല്ലാം നമ്മൾ ചില രസകരമായ കോഡുകളിലൂടെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ അവാർഡാണ് മികച്ച നടൻ മികച്ച നടനുള്ള ഓസ്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആൻറ്റണി ഹോപ്കിൻസിനാണ് ചിത്രം ദി ഫാദർ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആൻറ്റണി ഹോപ്കിൻസ് ഇപ്പോൾ മികച്ച നടൻ ആൻ്റണി ഹോപ്കിൻസ് ആണ് അദ്ദേഹം അഭിനയിച്ച ചിത്രം ദി ഫാദർ ദി ഫാദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി നമ്മൾക്ക് ഇതങ്ങനെ കോഡിലൂടെ ഓർത്തുവെക്കാമെന്ന് പറയാം ഒരുപാട് നാൾ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് പ്രതീക്ഷ വളരെ കൂടുതലായിരിക്കും അല്ലേ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഹോപ്പ് ഹോപ്പ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ പേരിനകത്തും ഹോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ആൻ്റണി ഹോപ്കിൻസ് അപ്പോൾ യഥാർത്ഥത്തിൽ ആൻ്റണി ഹോപ്കിൻസ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അപ്പോൾ ഈ പ്രായം കൂടിയ വ്യക്തിയാകുമ്പോൾ വർഷങ്ങളുടെ കഠിനാധ്വാനം അദ്ദേഹത്തിനുണ്ടാവും അപ്പോൾ ഈ വർഷങ്ങളുടെ കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ എന്താണ് പ്രതീക്ഷകൾ ഹോപ്പ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുക ഹോപ്പ് എന്ന് പറയുന്ന ഒറ്റ വാക്ക് മാത്രം മതി ഇനി ചിത്രത്തിൻ്റെ പേര് ദ ഫാദർ ആണ് അപ്പോൾ പ്രായം കൂടിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്തായാലും അദ്ദേഹത്തിന് ഒരു അച്ഛൻ്റെ പ്രായം കാണും ആ ഒരു രീതിയിൽ ഓർത്തു വച്ചേക്കാം അപ്പോൾ അദ്ദേഹം അഭിനയിച്ച ചിത്രം ദി ഫാദർ എന്ന പേര് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും അടുത്തത് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത് ഫ്രാൻസിസ് മെക്ഡോർമെൻറ്റിനാണ് ചിത്രം നോമാഡ് ലാൻഡ് ഇതങ്ങനെ പഠിക്കാമെന്ന് നോക്കാം ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നായിക വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും നായകൻ യുദ്ധത്തിനായിട്ട് പുറത്തേക്ക് പോകും എപ്പോഴും നായികയായിരിക്കും വീട്ടിനുള്ളിലും നായകൻ യുദ്ധത്തിന് പുറത്തേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഇവിടെ മികച്ച നടി നടിക്കുള്ള പുരസ്കാരം ലഭിച്ചേക്കുന്നത് ഫ്രാൻസിസ് മെക്ഡോർമെൻ്റ് അപ്പോൾ ഇവിടെ ഡോറിൻ്റെ വാക്ക് നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുക അപ്പോൾ ഡോറിനുള്ളിലായിരിക്കും നായിക ഓക്കെ ഇനി ഫ്രാൻസിസ് മെക്ഡോർമെൻറ്റിന് പുരസ്കാരം ലഭിച്ച ചിത്രമാണ് നൊമാഡ് ലാൻഡ് അപ്പോൾ ഈ ഡോറും മാഡും തമ്മിലുള്ള വാക്കുകൾ നമുക്ക് കണക്ട് ചെയ്യാം അതായത് ഭ്രാന്തുള്ള വ്യക്തികളെ അതായത് അതായത് മാഡായിട്ടുള്ള വ്യക്തികളെ എപ്പോഴും നമ്മൾ ഡോറിനുള്ളിലാണ് പൂട്ടിയിടുന്നത് അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി നൊമാട്ട് ലാൻഡ് മെക്ഡോർമെൻ്റ് അപ്പോൾ അത് രണ്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ടും നിങ്ങൾക്ക് മറന്നു പോകാത്ത രീതിയിൽ ഓർത്തുവെക്കാനുള്ള കോഡാണ് പറഞ്ഞത് ഇനി ഈ നൊമാട്ട് ലാൻഡ് എന്ന് പറയുന്ന ചിത്രം രണ്ട് അവാർഡുകൾ കൂടി നേടിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് പറയാം മികച്ച ചിത്രം ലാൻഡ് ആണ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നൊമാട്ട് ലാൻഡിനാണ് ലഭിച്ചത് മികച്ച സംവിധാനത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ക്ലോയ് ഷാവോയ്ക്കാണ് അദ്ദേഹം നൊമാട്ട്ലാൻഡിൻ്റെ സംവിധായകനാണ് അപ്പോൾ മികച്ച സംവിധാനം ക്ലോയ് ഷാവോ ഇനി ഇതെങ്ങനെ ഓർത്ത് വെക്കാമെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ഈ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ചൊരു ജോലിയാണ് അല്ലേ വള വളരെ ടെൻഷനുള്ള വളരെ തിരക്ക് പിടിച്ചൊരു ജോലിയാണ് അതുകൊണ്ട് സംവിധായകർക്ക് അധികം ഫ്രീ ടൈം കിട്ടാറില്ല അപ്പോൾ സമയം എന്ന് പറയുന്ന വാക്കിനെ ബന്ധിപ്പിക്കുന്ന ഒരു വേർഡ് ഇതി ക്ലോക്ക് ക്ലോയി എന്നാണ് കിടക്കുന്നത് നമ്മൾ ക്ലോക്കായിട്ട് നമ്മൾ പരിഗണിക്കുക അപ്പോൾ ആരാണ് ക്ലോയി ഷാവോ അപ്പോൾ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ക്ലോയി ഷാവോയ്ക്കാണ് അടുത്തത് മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കർ പുരസ്കാരം ലഭിച്ചത് എമറാൾ ഫെന്നലിനാണ് ആർക്കാണ് എമറാൾ ഫെന്നൽ ഇനി ഏത് ചിത്രത്തിൻ്റെ തിരക്കഥയാണ് പ്രോമിസിങ് യങ് വുമൺ പ്രോമിസിങ് യങ് വുമൺ അപ്പോൾ ഇതെങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ എമറാൾ എന്ന് പറയുന്ന വാക്ക് എമിറേറ്റ്സ് എന്ന് പറയുന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ ഈ ഫ്ലൈ എമിറേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു വിമാന കമ്പനിയാണ് ഫ്ലൈ എമിറേറ്റ്സ് അല്ലേ അപ്പോൾ ഈ ഫ്ളൈ എമിറേറ്റ്സിൽ എയർ ഹോസ്റ്റസ് ഉണ്ട് ഈ എയർ ഹോസ്റ്റസ് എന്ന് പറയുമ്പോൾ എന്താണ് യങ് വുമൺ ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം എമറാൾ ഫെന്നെലിന് പ്രോമിസിംഗ് യങ് വുമൺ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്കാണ് ഓസ്കർ പുരസ്കാരം ലഭിച്ചത് അടുത്തത് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് ഡാനിയൽ കലൂയയ്ക്കാണ് ചിത്രം ജൂദാസ് ആൻഡ് ദി ബ്ലാക്ക് മിസിയ അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വെക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ പണ്ട് വായിച്ച ഒരു കോമിക് പുസ്തകം അതിലെ ഒരു കഥാപാത്രമാണ് കലൂലു കലൂലു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മുയലാണ് ഒരു വെള്ള നിറത്തിലുള്ള മുയലാണ് ഇത് ശരിക്കും ബാലരമയിലാണോ പൂമ്പാറ്റിയിലാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ കലൂലു എന്ന മുയലിൻ്റെ നിറം വെള്ള നിറമാണ് ഇനി ആ ചിത്രം നോക്കുക ജൂദാസ് ആൻഡ് ദ ബ്ലാക്ക് മിസിയ അപ്പോൾ ചിത്രത്തിൻ്റെ പേര് ബ്ലാക്ക് ആണ് വന്നേക്കുന്നത് കലൂയ അപ്പോൾ കലൂയ നിറം വെള്ളയാണെന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ചിത്രത്തിൻ്റെ നിറത്തിൽ ചിത്രത്തിൻ്റെ പേരിൽ ബ്ലാക്ക് ഉണ്ട് എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ചിത്രം ജൂദാസ് ആൻഡ് ദ ബ്ലാക്ക് മിസ്സിയെയാണ് മികച്ച സഹനടൻ ഡാനിയൽ കലൂയാണ് അപ്പോൾ സഹനടൻ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ കോമിക് കഥാപാത്രം ഉപയോഗിച്ചത് അതും കൂടെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക സഹനടൻ ആയതുകൊണ്ടാണ് കോമിക് കഥാപാത്രം ഉപയോഗിച്ചത് അടുത്തത് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് യു ജും യോനാണ് യു ജും യോൻ ചിത്രം മിനാരി മിനാരി അപ്പോൾ ഇവിടെ നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് പഠിക്കേണ്ടത് അപ്പോൾ സഹനടി അല്ലേ അപ്പോൾ സഹനടിയാവുമ്പോൾ സ്ത്രീയാണ് നാരിയാണ് അല്ലേ അപ്പോൾ മീ നാരി മീ ഞാൻ നാരി അപ്പോൾ സഹനടി അഭിനയിച്ച ചിത്രമാണ് മീ നാരി ഇനി അവരുടെ പേര് യു യുയിലാണ് തുടങ്ങുന്നത് അവർ അഭിനയിച്ച ചിത്രം മീൽ തുടങ്ങുമ്പോൾ അവർ അവരുടെ പേര് യു യുയിലാണ് തുടങ്ങുന്നത് യു ജും യോൻ എന്നത് സഹനടിയുടെ പേരാണ് മികച്ച സഹനടിയുടെ പേരാണ് യു യോൺ അവർ അഭിനയിച്ച ചിത്രം മീനാരി അടുത്ത പുരസ്കാരം മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ടെനറ്റ് അപ്പോൾ ഇത് പ്രാസത്തിൽ നമുക്ക് കിട്ടും എഫക്റ്റ് ടെനെറ്റ് എഫക്റ്റ് ടെനെറ്റ് പറഞ്ഞു നോക്കുക പ്രാസത്തിൽ പ്രാസത്തിലത് രണ്ടൊരേ പോലെ നമുക്ക് തോന്നും അപ്പോൾ മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള പുരസ്കാരം നേടിയ ചിത്രമാണ് ടെനറ്റ് മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എറിക് മെസ്സേഷ് മിറ്റിനാണ് ചിത്രം മാൻക്ക് അപ്പോൾ ഇതങ്ങനെ ഓർത്തു വെക്കാമെന്ന് നോക്കാം നമ്മൾ ഈ കുടിക്കുന്ന ചായയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ ദൂരേക്കെടുത്തെറിയും ചരുവത്തോടെ എറിയും അപ്പോൾ എറിക്ക് എന്ന പേര് നമുക്ക് അവിടെ കിട്ടും അപ്പോൾ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം നേടിയത് എറിക്കിനാണ് അല്ലെ എറിക് മെസ്സേഷ് മിറ്റ് എറിക്ക് എന്ന വാക്ക് നമ്മൾ ഓർത്തു വെച്ചാൽ മതി ഇനി ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൻകിനാണ് അപ്പോൾ എറിക്കും മാൻകും എന്താണ് ഒരേ പ്രാസത്തിൽ പറയാൻ പറ്റുന്ന വാക്കുകളാണ് അടുത്തത് മികച്ച ആനിമേറ്റഡ് ചിത്രം മികച്ച ആനിമേറ്റഡ് ചിത്രം സോളാണ് ഈ സോൾ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ആത്മാവ് എന്നാണ് അല്ലേ സോള് ആത്മാവ് അപ്പോൾ ഈ ആത്മാവിനെ ചിത്രീകരിക്കുമ്പോൾ എന്താണ് ആനിമേഷൻ ആവശ്യമാണ് അപ്പോൾ മികച്ച ആനിമേറ്റഡ് ചിത്രം സോളാണ് അപ്പോൾ ഇത്രയുമാണ് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ യൂട്യൂബ് ചാനലിൽ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻകാലങ്ങളിൽ ചെയ്ത വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുന്ന സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചില പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ എന്ന ഓപ്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നദികളുടെ ഇന്ത്യൻ നദികളുടെ ആനിമേറ്റഡ് വീഡിയോസ് അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അഫെയേഴ്സ് പിന്നെ പ്രിലിംസ് എക്സാമിന് യൂസ്ഫുൾ ആകുന്ന ചില ടോപ്പിക്സ് അതായത് ഇപ്പോൾ ടെൻതിൻ്റെ പ്രിലിംസ് കഴിഞ്ഞു പ്ലസ് ടുവിൻ്റെ പ്രിലിംസ് കഴിഞ്ഞു മലയാളം വൊക്കാബുലറിയുടെ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി ഇംഗ്ലീഷിൻ്റെ ചില ഗ്രാമർ ഏരിയാസും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക്